ഹായ്, എന്തായാലും നമ്മുടെ ഓൺലൈൻ പ്രോഗ്രാം കാണുന്നതല്ല എന്റെ എന്റെ എന്നെ സ്നേഹിക്കുന്ന ഭാരത ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇരിക്കുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മുടെ എന്റെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തില് ആദ്യമായിട്ട് ഒരു ലൈവ് എന്ന് പറഞ്ഞാല് നമ്മൾ എന്റെ എന്റെ ലൈവ് നിങ്ങൾ കാണാറുണ്ട്. മുറുക്കിനെ പിടിക്കുന്ന, ചേരയെ പിടിക്കുന്ന, അള്ളിയെ പിടിക്കുന്ന ഞാൻ നിങ്ങൾക്ക് വേണ്ടി ലൈവ് പോസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഇത് ഇത്തവണ ഒരു വ്യത്യസ്തനായ ഒരു അതിഥിയും. ഞാൻ ഇപ്പോ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ കോട്ടമൺപാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ എന്നെ ഏറ്റവും എന്റെ ജീവിതത്തിൽ എന്നെ ബാബാ സുരേഷ് ആക്കിയ ഒരു ജില്ലയാണ്, ബാബാ സുരേഷ് ആക്കിയ സ്ഥലമാണ്. ഇവിടെ നമ്മളിന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു അതിഥിയെ പരിചയപ്പെടുത്തുന്നു. അദ്ദേഹം, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. ഇവിടെ എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വർഷങ്ങൾക്ക് മുന്നേ എന്നെ രണ്ടു പേരാണ് ഇവിടേക്ക് ക്ഷണിച്ചത്. നമ്മുടെ കോൺഗ്രസ് സാറന്മാർ കൂടാതെ ശ്രീമാൻ അന്ന് വാർഡ് മെമ്പറായിരുന്നു ശ്രീമാൻ പ്രമോദ് അവരുകളും ജേക്കബ് പളയംപള്ളി അവരുകളും നമ്മുടെ കോൺഗ്രസിലെ സാറന്മാർ വിളിക്കുന്നതോടൊപ്പം തന്നെ ഇവരായിരുന്നു എനിക്ക് അതിനുള്ള നല്ല സപ്പോർട്ട്. നമ്മളെന്തായാലും സമയം കളയുന്നില്ല. നമ്മുടെ അതിഥിയെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്ന കുഞ്ഞു രാജവെമ്പലം എന്നുള്ള അവർ പറഞ്ഞത് കാണാം. നമ്മുടെ എന്റെ ജീവിതത്തിലെ 103-ാമത്തെ രാജവെമ്പലം നമുക്കൊന്ന് പരിചയപ്പെടുന്നു, നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തും. എന്റെ പേര് പോകില്ല, ഞാൻ എടുത്തരാം. വീഡിയോ അല്ല, ഫോട്ടോ. ചേട്ടാ ഒരു മിനിറ്റ്, ഇത് നോക്കിയാട്ടെ. ലൈവ് പോവില്ലേ? ഇപ്പം കൊറേ ഇത് വന്നിട്ടുണ്ടായിരുന്നു. പോണേ പോയിട്ടുണ്ട്, ചെയ്ത് കൊടുത്താ പൊക്കൊണ്ടിരിക്കല്ലേ. ബാക്ക് കൊടുത്താ രീതിയിൽ അതാണ്ട് വന്നിട്ടുണ്ട്. നമ്മളെ എന്തായാലും ചെറിയ രാജ്യങ്ങൾ അത്ര വരുന്നില്ല. എന്റെ ജീവിതത്തിൽ ഞങ്ങൾ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ ഞങ്ങൾ പിടിക്കുന്ന ഫോറസ്റ്റിന്റെ സാറന്മാർ ഞങ്ങളൊക്കെ ചെന്ന് പിടിക്കുന്ന ആദ്യ ഇത്രയും സൈസ് ഉള്ള രാജവെമ്പലം ആദ്യമായിട്ടാണ് നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ട് പ്രമോദം എടുത്തതാണ്. ഹലോ, ഇത് ഞാൻ തിരിച്ചു വിളിക്കാം. രാജവെമ്പല കേസിൽ നിൽക്കാം, തിരിച്ചു വിളിക്കാം. ഒന്നും വേണ്ട. അവരെ എടുത്തു, അവരെ കറക്കരുത്, ബാക്കി വരാം. ഞാൻ എടുക്കാൻ പോകുന്നു. ഇല്ല, കഥ കഥ അവിടെ മാറിക്കോ, അവിടെ മാറിക്കോ. ആ
കിട്ടാന്നെ എന്റെ ഫോണിൽ വീഡിയോ എടുത്താൽ വേണം, എന്റെ ഫോണിൽ വീഡിയോ എടുത്താൽ വേണം, വീഡിയോ ആയിക്കോ വീഡിയോ. കുറച്ച് ഗ്യാപ്പ് ഇട്ടെന്നാ അല്ല 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 മോട്ടോ ലൈക്ക് പ്രവാഹം ഇതെല്ലാം പുല തെമ്മല്ലേ നിർത്താൻ നോക്കാണ് ഞാൻ പോട്ടെ അങ്ങോട്ട്, ഞാൻ പോകണേ ചേട്ടാ. ആ കമ്പി ക്രോസ് ഉണ്ട് കേട്ടോ സുരേഷ്, കമ്പി ക്രോസ് ആവാണ്ടിങ്ങളെ ഇച്ചിരി പൊറോട്ടിക്കണേ, എവിടേക്ക് ഇച്ചിരി പൊറോട്ടിക്കണേ. ഇല്ല കറക്റ്റ് പ്രശ്നമില്ല.
കുറച്ച് പൊറോട്ടയ്ക്കണേ പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. നിങ്ങൾ എല്ലാവർക്കും എടുക്കാം. അവിടുത്തെ എന്നിട്ട് മാനു വേണ്ടി ചോദിക്കും. എല്ലാരും അത് പറഞ്ഞൊരു കാര്യമില്ല. കിട്ടിയെ കഴിഞ്ഞാൽ കിട്ടിയതല്ലേ. ഒരു അരിച്ചാക്കോണേ. കുറച്ച് ബാക്കിലോട്ട് ചാക്ക് കിട്ടിയോ? ചാക്ക് കിട്ടിയോ? കട്ടിയിലോട്ട് ഭാണ്ടി കിടക്കണ സാധനം. അപ്പുറത്ത് എടുക്കും. ആ സൈഡ് ഫ്രണ്ട് സൈഡിൽ പോട്ടെ. ചാക്കോട് ചാക്കോടുക.
അങ്ങോട്ട് പോട്ടാ, അപ്പുറത്ത് പോട്ടാ, അപ്പുറത്ത്. ബാക്കിലോട്ട് ഇന്നലെ എടുക്കാൻ പറ്റുള്ളോ? അയ്യോ ചേട്ടാ, അതെല്ലാം പറഞ്ഞല്ലേ, ഇടയ്ക്ക് എന്തെങ്കിലും എന്തായാലും പറ മെമ്പർ പറഞ്ഞോ. വളരെ സന്തോഷം, കാരണം ഞാൻ ഇന്നലെ പെട്ടെന്ന് കണക്ഷൻ വീക്ക് പെട്ടെന്ന് പറയാം. ഇന്നലെ എനിക്ക് ചിറ്റാറിൽ നിന്ന് ഒരു കോൾ ഉണ്ടായിരുന്നു, ഒരു വീട്ടിന്റെ പാറക്കെട്ടിനകത്ത് പാമ്പിരിക്കുന്നു. അപ്പൊ ഇന്നലെ അവര് വരാൻ വേണ്ടി ഇറങ്ങിയിരുന്നു. അപ്പൊ ഇന്ന് രാവിലെ എനിക്ക് കടമലയ്ക്ക് അടുത്തൊരു ക്ലബിന്റെ പരിപാടി പങ്കെടുക്കേണ്ടതുള്ളത് രാവിലെ 10 മണിക്ക്. അങ്ങനെ പരിപാടിക്ക് വരാനായിട്ട് ഞങ്ങൾ യാത്ര തിരിച്ച് ആയൂർ എത്താറായപ്പോൾ ശ്രീമൻ പ്രമോദ് അവർ എന്റെ പ്രിയ സുഹൃത്താണ്. ഇദ്ദേഹം ഇവിടുത്തെ വാർഡ് മെമ്പറായിരുന്നു, ഇപ്പോഴും മെമ്പറാണ്. എന്തായാലും ഇദ്ദേഹം അതിനെ വിളിച്ചുകൊണ്ടതിന് ഞാൻ കോൺഗ്രസ് സാറുമായിട്ട് ബന്ധപ്പെട്ടു. ഉടനെ പെട്ടെന്ന് എനിക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞു. 4 മണിക്കൂടെ ഇവിടെ എത്താനായിട്ട് ഇവിടെ എന്തായാലും 2.5 മണിക്കൂടെ എത്താൻ കഴിഞ്ഞു. അത് മാത്രമല്ല, ഒരു പ്രത്യേകത, ഞങ്ങള് ഇവിടെ ആങ്ങാമുഴി ആയിരുന്നാലും ചിറ്റാറായിരുന്നാലും സീരത്തോടായിരുന്നാലും അതുപോലെ തന്നെ റാന്നിയുടെ കീഴിലായിരുന്നാലും എന്റെ ഓർമ്മയിൽ ഞാൻ ഏറ്റവും വലിയ രാജവെമ്പാലയെ പിടിക്കുന്നത് കഴിഞ്ഞ വർഷം തെന്മല എന്ന് പറയുന്ന സ്ഥലത്തു നിന്നായിരുന്നു. ഏകദേശം 19 അടിയോളം നീളമുള്ള, ഏകദേശം എനിക്ക് പൊക്കാൻ കഴിയാത്ത അത്രയും ധാരമുണ്ടായിരുന്നു. എന്നാൽ അതിനോടൊപ്പം അതേ സെയിം പ്രായവും അതേ സെയിം പാമ്പ്, ആ സെയിം പ്രായമുള്ള അതേ സെയിം പാമ്പ് തന്നെയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന് ഏകദേശം 18 അടിക്ക് മേളിൽ നീളം വരണം. അതുമാത്രമല്ല, ഏകദേശം ഇദ്ദേഹത്തിന്റെ വളർച്ച പൂർണ്ണമായിട്ടുണ്ട്. ഏകദേശം 14 വയസ്സിന് മേളിൽ പ്രായമുള്ള ഒരു ആൺ കണ്ടാൽ ഒരു ഫീമെയിൽ അഥവാ പെൺ രാജവെമ്പാലായിട്ട് തോന്നുമെങ്കിലും ഇദ്ദേഹം പെണ്ണല്ല, ആണാണ്. അത് മാത്രമല്ല, ഇനി അങ്ങോട്ട് മാർച്ച്, ഏപ്രിൽ, മെയ് കഴിഞ്ഞാൽ ജൂൺ, ജൂലൈ മാസം, മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിൽ രാജവെമ്പാലയുടെ മാറ്റിംഗ് സമയമാണ്. അത് മാത്രമല്ല, ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇവിടെ അടുത്തെങ്ങാനും കാട്ടില് തീ ഉണ്ടായിരുന്നിരിക്കുക. തീ ഉണ്ടെങ്കിൽ മാത്രമേ ഇവ എപ്പോഴും നമ്മളിവിടെ പാമ്പിനെ പിടിക്കാൻ വരുമ്പോൾ അടുത്ത് തീയുള്ള സാഹചര്യങ്ങളാണ് ഇവിടെ വരുന്നത്. എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക്, നിങ്ങൾക്ക് ലൈവായിട്ട് രാജവെമ്പാലയെ പിടിക്കുന്നത് ഇതുവരെ ഒരു ഭാഗത്തു നിന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എന്റെ ജീവിതത്തിൽ എന്നെ ഞാനാക്കിയ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് തന്നെ, സേത്തോട് ചിറ്റാറ് ആങ്ങാമുഴി മേഖലയിൽ നിന്ന് തന്നെ എനിക്ക് 3rd രാജവെമ്പാല എത്തിക്കാൻ കഴിഞ്ഞു. ഈ കഴിഞ്ഞ ഞങ്ങൾ മറ്റേ ഒരു മൂർക്കൻ പാമ്പിനെ പിടിച്ചിരുന്ന ഒരു ലൈവ് ഞങ്ങൾ ഇട്ടിരുന്നു. ആ ലൈവ് നിങ്ങൾ കണ്ടത് 1 കോടിയിലേറെ പേരാണ് നമ്മുടെ ആ പ്രോഗ്രാം ലൈവായി കണ്ടത്. ഇത് അതിനേക്കാളും എന്നെ സ്നേഹിക്കുന്ന ലോകത്തിന്റെ 4 ഭാഗത്തിരിക്കുന്ന ആൾക്കാർ കാണും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ ഈ അതിഥിയെ കാട്ടിലേക്ക് വിടാനായി യാത്രയാവുന്നു. നിങ്ങൾക്ക് എന്തായാലും നിങ്ങളോട് ഞങ്ങൾ വിട പറയുന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി, നമസ്കാരം.
ഇല്ല.